റോളിംഗ് ആക്ഷൻ. ഈ കുണോ എന്ന് വെച്ചാ എന്താ കുട്ടി മാമ? ആ കിനോ ഞാൻ പറഞ്ഞുതരാം. ഇവ തന്നെ പറഞ്ഞുതരണേ. എന്താണ് ഓപ്പറേഷൻ ജാവ എന്ന് ചോദിച്ചാൽ, ഓപ്പറേഷൻ ജാവ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ പേരുകൊണ്ട് ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു ടീം എന്തോ ഒരു ഓപ്പറേഷനുമായിട്ട് പോകുന്നു എന്നുള്ളൊരു ഫീല് നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ വരും. എന്താണ് ഈ ജാവ എന്ന് ചോദിച്ചാൽ, ജാവ സിമ്പിളാണ് പക്ഷെ പവർഫുൾ ആണെന്നുള്ള വാചകമാണ് നമുക്കെല്ലാം ഓർമ്മ വരിക. അതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്തോ പരിപാടിയാണ് ഈ ജാവ. അപ്പോൾ ആക്ച്വലി ഇത് സൈബർ സെൽ മായി ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. സൈബർ സെൽ ഓഫീസേഴ്സിൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസുകൾ റിസർച്ച് ചെയ്ത് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെ ആസ്പദമാക്കി ഒരു ഫിക്ഷൻ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് ഇതിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തും എല്ലാമായ തരുൺ മൂർത്തി. തരുൺ ഇറ്റ്സെൽഫ് ഒരു കമ്പ്യൂട്ടർ അധ്യാപകനാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുള്ള, അടുത്തറിയാവുന്ന ഒരു മേഖലയെക്കുറിച്ച് തന്നെ ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന ക്രൈമുകൾ ആണ് സൈബർ ക്രൈംസ്. സൈബർ ക്രൈംസും ഉണ്ട്, നോർമൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പണ്ട് കാലം മുതൽ കണ്ടുവന്നിട്ടുള്ള എല്ലാ ക്രൈമുകളും ഇപ്പോൾ തെളിയിക്കപ്പെടുന്നത് സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടിയുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇന്നത്തെ ലോകത്ത് ഏറ്റവും അധികം ഇമ്പാക്റ്റ് ഉള്ള ഒരു വിഷയം തന്നെയാണ് ഓപ്പറേഷൻ ജാവ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ഈ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. ഒരു പർട്ടിക്കുലർ കേസിനെ ആസ്പദമാക്കിയിട്ടുള്ളൊരു സിനിമയല്ല. സൈബർ സെല്ലിന് മുമ്പിൽ വന്നിട്ടുള്ള പലതരം കേസുകളെ കൈകാര്യം ചെയ്യുന്ന രീതികൾ കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിച്ചു പോകുന്ന ഒരു രീതിയാണ് ഈ സിനിമയിൽ അവലംബിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിനിമയുടെ ആവശ്യകത എന്താണ് എന്ന് പറഞ്ഞാൽ, നമുക്ക് പലപ്പോഴും നിസ്സാരമായി തോന്നുന്ന ചില ക്രൈമുകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ച് കളയുന്ന ചില കാര്യങ്ങൾ. നമ്മൾ ചില കൊച്ചുകുട്ടികൾ കള്ളം പറയുമ്പോൾ ആ കൊച്ചു കുഞ്ഞായതുകൊണ്ട് കള്ളം പറയുന്നു കണ്ണടച്ച് കളയുന്ന കാര്യങ്ങൾ പോലെ തന്നെ, മുതിർന്നു കഴിയുമ്പോൾ ചെറുത് എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അത് ക്രൈമാണെന്ന് പോലും അറിയാതെ ചെയ്യുന്നതാണ്. പക്ഷേ അതൊക്കെ ഏതെല്ലാം രീതിയിൽ ഒരു സമൂഹത്തെ ബാധിക്കുന്നുണ്ട് എന്നും, അതിലേക്കൊക്കെ വീണുപോയി കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ ഉള്ളൊരു തിരിച്ചറിവ് നൽകുന്ന ഒരു സിനിമ കൂടിയാണ് ഓപ്പറേഷൻ ജാവ. ഈ സിനിമ ഒരു സിനിമ എന്ന നിലയിൽ, ഈ സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞു, ഒരു സിനിമ എന്നുള്ള നിലയിൽ ഓപ്പറേഷൻ ജാവ മലയാളത്തിൽ ഇന്നേ വരെ കണ്ടു പരിചയിച്ചിട്ടുള്ള തരത്തിലുള്ള ഒരു സിനിമയാവില്ല എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതിലെ ഓരോ കഥാപാത്രങ്ങൾക്കും, ഒരു സീനിൽ വരുന്ന കഥാപാത്രത്തിന് പോലും അയാളുടെ ജീവിതം എന്താണെന്നുള്ളത് ആ ഒറ്റ സീനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്ന തരത്തിലുള്ള ഒരു ചിത്രീകരണ ശൈലിയാണ് ഇതിൽ സംവിധായകൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ആക്ടേഴ്സും ഇതിൽ വന്ന് മുഖം കാണിച്ചു പോയിട്ടുള്ള എല്ലാ ആക്ടേഴ്സും വളരെ സ്പെഷ്യലി ട്രീറ്റഡ് ആയിരുന്നു ലൊക്കേഷനിൽ. പ്രത്യേകിച്ച് ഇതിൻ്റെ ക്രൂ എന്ന് പറയുന്ന എല്ലാം ചെറുപ്പക്കാർ, പുതിയ ആൾക്കാർ, സിനിമ പ്രസീവ് ചെയ്യാൻ ആഗ്രഹിച്ചു വന്നിട്ടുള്ള ഒരു പറ്റം ചെറുപ്പക്കാർ. തരുൺ മൂർത്തിയുടെ ആദ്യത്തെ സിനിമയാണ്. തരുണിൻ്റെ കൂടെ തന്നെ പരസ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള കുറേ സുഹൃത്തുക്കൾ അസിസ്റ്റൻസ് ആയിട്ടുണ്ട്. ക്യാമറമാൻ ഫൈസ് എന്ന് പറയുന്ന അദ്ദേഹവും രണ്ട് സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും താരതമ്യേന വളരെ പുതുമ ഞങ്ങളെക്കാട്ടിൽ ഏറ്റവും ഇളയതുമാണ്. അപ്പം ഒരു കൂട്ടം ചെറുപ്പക്കാർ, സിനിമ ഇഷ്ടപ്പെടുന്ന, സിനിമയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒത്തുചേർന്ന ഒരു സെറ്റാണ് ഓപ്പറേഷൻ ജാവ. അതുകൊണ്ട് തന്നെ ആ സെറ്റിൽ വന്നു പോയിട്ടുള്ള എല്ലാവരും ആ സിനിമയോട് എങ്ങനെയൊക്കെയോ പൂർണ്ണമായ അർപ്പണത്തോടുകൂടി തന്നെയാണ് ആ ലൊക്കേഷനിൽ ചെലവഴിച്ചിട്ടുള്ളത്. പലർക്കും ഈ സിനിമ ഷൂട്ടിംഗ് തീരുന്നു എന്ന് പറയുന്നത് തന്നെ പലർക്കും വളരെ വേദന, വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. എനിവേ, ഞങ്ങളെല്ലാവരും ഒരു മാസത്തോളം ഒരുമിച്ച് ചെലവഴിച്ച ദിനങ്ങളാണ് ഓപ്പറേഷൻ ജാവയെക്കുറിച്ച് ഞങ്ങൾക്ക് എപ്പോഴും മനസ്സിൽ ചെറിഷ് ചെയ്യാനുള്ളത്. ഞങ്ങളെല്ലാവരും ഈ സിനിമയുടെ ഒരു നല്ല റിവ്യൂവിന് വേണ്ടി വളരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്, ഒരു നല്ല വിജയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നല്ല റിവ്യൂ ബേസിക്കലി ഉണ്ടാവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ ഒരു നല്ല റിവ്യൂ വന്നാൽ
ഈ സിനിമ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണിപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ട് 100% നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനിയും അത് നിങ്ങളുടെ മുമ്പിലേക്ക് താമസിയാതെ എത്തും. ആദ്യം നമ്മളുടെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോവിഡ് കൊറോണ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർന്നിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് തിയേറ്ററിലേക്ക് പോകുന്ന ഒരു സമയം ഈ സിനിമ നിങ്ങളുടെ മുമ്പിലെത്തും. അപ്പോൾ ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ എല്ലാവർക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സിനിമയുടെ സംവിധായകൻ തരുൺ മൂർത്തിയെ നിങ്ങൾ തൃശ്ശൂർ ഒരു ട്രിപ്തം എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അതിലൊരു ചെറിയ വേഷം തരുൺ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട് തരുണിന്. തരുൺ ശരിക്കും അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന നന്നായി അഭിനയിക്കാൻ അറിയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പം ഞാൻ തൃശ്ശൂർ ക്ലിപ്തം കണ്ടപ്പോൾ ഞാൻ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ സിനിമയിൽ വളരെ കാലം നിന്ന് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഓരോ ചെറിയ വേഷം ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ശ്രദ്ധിക്കും. അതിൽ തന്നെ ചില ആൾക്കാർ നമ്മൾ പെട്ടെന്ന് ഇയാൾ കൊള്ളാമല്ലോ അല്ലെങ്കിൽ ഇതാരാണ് എന്ന് നമുക്കൊരു ചിന്ത വരും. അത് കാരണം അവർ ആ സ്ക്രീനിൽ നിന്നൊരു എനർജി നമുക്ക് പാസ് ചെയ്യും. അയാളുടെ ഒരു ചലനത്തിലൊക്കെ ഒരു എനർജി ഉണ്ടാവും. അപ്പോൾ നമുക്ക് അയാൾ അങ്ങനെയാണ് നമ്മൾ പോലും അറിയാതെ നമ്മൾ പല നടന്മാരെയും ഐഡൻറ്റിഫൈ ചെയ്യും. നമുക്ക് പേരറിയാത്ത, നമുക്ക് തീരെ അറിയില്ലാത്ത അന്യഭാഷകളിലെ, ഇപ്പം മറാഠി സിനിമയിലാണെങ്കിലും കൊറിയൻ സിനിമയിലാണെങ്കിലും ഇംഗ്ലീഷ് സിനിമയിലും നമുക്ക് പേരറിയാത്ത നടന്മാരുണ്ട്. ഇവരിൽ പലരും കിടിലനാണ് എന്ന് നമ്മൾ തോന്നുന്നത്, ചിലപ്പോൾ ഒരു സീനിൽ വന്നു പോകുന്ന ഒരാളെ പോലും നമ്മൾ അയാൾ ഉഗ്രനായിട്ടുണ്ട് നമ്മൾ പറയാൻ കാരണം അവർ ആ സ്ക്രീനിലൂടെ നമുക്ക് പാസ് ചെയ്യുന്നൊരു ഒരു പോസിറ്റീവ് എനർജി. തരുണിൽ ഞാൻ ആ തൃശ്ശൂർ ക്ലിപ്പം കണ്ടപ്പോൾ ആ ചെറുപ്പക്കാരനിൽ നിന്ന് എനിക്കൊരു പോസിറ്റീവ് എനർജി പാസ് ചെയ്തായിരുന്നു. അപ്പം പിന്നീട് ഞാൻ എവിടെ വെച്ചോ ഒരു പ്രാവശ്യം ഒരു ഹോട്ടലിൽ വെച്ചാണ് നിന്നത്. ഞാൻ ഈ തരുണിനെ കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി, ബ്രോ നിങ്ങൾ തൃശ്ശൂർ ക്ലിപ്പത്തിൽ അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പോളാണ് തരുൺ പറയുന്നത്, ചേട്ടാ എൻ്റെ പേര് തരുൺ മൂർത്തി എന്നാണ്, ഞാൻ ഇങ്ങനെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പരസ്യങ്ങളൊക്കെ ഞാൻ ഡയറക്റ്റ് ചെയ്യാറുണ്ട്, ചെറിയൊരു സ്ക്രിപ്റ്റിംഗ് പരിപാടി നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഞാനും ഇതേ ഫേസിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. സിനിമയിൽ അഭിനയിക്കാൻ നടന്നിട്ട് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വേഷങ്ങൾ കിട്ടാതെ വരുമ്പോൾ എന്നാൽ പിന്നെ എഴുതി നോക്കാമെന്ന് പറഞ്ഞ് എഴുതി നോക്കിയിട്ടുണ്ട്, സംവിധാനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ചെറിയ 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 വേർഷനായിട്ട് എനിക്ക് തരുണിനെ പറ്റി തോന്നി. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ തരുണോട് നോക്കേടാ സ്ക്രിപ്റ്റൊക്കെ വർക്ക് ചെയ്യും, ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോരാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അന്ന് അവിടുന്ന് പിരിഞ്ഞു. പിന്നീട് തരുൺ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ നമ്മൾ സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി, അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു 7-8 ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിൽ ഒരു വേഷം നിങ്ങൾ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിലൊരു വേഷം ചേട്ടൻ പിക്ക് ചെയ്തെടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിലൊരു ബൗണ്ടഡ് സ്ക്രിപ്റ്റ് കൊണ്ട് തന്നു. ഞാൻ ആ സ്ക്രിപ്റ്റ് ഫുള്ള് വായിച്ചു. അതിൽ നായകന്മാർ രണ്ടുപേരുണ്ട്, അതിൽ നമ്മൾ ഒക്കെ എല്ലാം വായിച്ചപ്പോൾ മനസ്സിലായി. കാരണം അത് ചെറുപ്പക്കാരായ രണ്ടുപേരാണ്, പഠിത്തം കഴിഞ്ഞിട്ട് ജോലി ആഗ്രഹിച്ച് നടക്കുന്ന രണ്ടുപേരാണ് അതിലെ നായകന്മാർ. പിന്നുള്ളത് സൈബർ സെല്ലിലെ ഒരു കുറച്ച് ഉദ്യോഗസ്ഥരാണ്. അതിൽ തന്നെ ഞാൻ തരുൺ എന്നോട് പിക്ക് ചെയ്യാൻ പറഞ്ഞെങ്കിലും ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തരുണിനെ വിളിച്ചു ചോദിച്ചു, തരുണ നിൻ്റെ മനസ്സിൽ ഞാൻ ഏത് ചെയ്യണമെന്നാണ് ആഗ്രഹം? അപ്പോൾ എന്നോട് ചോദിച്ചു പ്രശാന്തേട്ടനെ ഏത് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഭയങ്കര നല്ലൊരു ക്യാരക്ടറുണ്ട്, അത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ എനിക്ക് ഉറപ്പാണ് നീ മനസ്സിൽ കണ്ടേക്കുന്നത് ഇതിനകത്ത് ഒരു ചൊറിയൻ ക്യാരക്ടറുണ്ട്, അതായിരിക്കേലേ എന്ന് ചോദിച്ചു. അപ്പം തരുൺ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, ആണ് ചേട്ടാ ഞാൻ മനസ്സിൽ വെച്ചിരുന്നത് ആ ക്യാരക്ടറാണ്, ചേട്ടനാകുമ്പോൾ അത് കറക്റ്റാണ്. ഞാൻ ചോദിച്ചേടാ എന്നാടാ എന്നെ എല്ലാവരും ഈ ചൊറി ഫ്രോഡ് ടൈപ്പ് ക്യാരക്ടറിനെ വിളിക്കുന്നത്, എന്നെ കണ്ട അങ്ങനെ ഒരു ലുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ചേട്ടാ അത് ലുക്ക് ഉണ്ടോ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടർ ചേട്ടൻ ചെയ്താൽ നന്നാവും. അത് ചേട്ടൻ ചെയ്യുന്നു. ഞാൻ പറഞ്ഞാൽ ഇനിവേ എന്തായാലും പടം ഒന്ന് ഓണാവട്ടെ, പരിപാടിയൊക്കെ ഓണാവട്ടെ, എന്നിട്ട് പിന്നെ നമ്മളൊരു സിനിമ ഓണാവുമ്പോൾ മുൻപരിചയമുണ്ട്, സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം അതിനകത്ത് ഒരു സിനിമ ഓണാവുമ്പോൾ പലർക്കും പല ആവശ്യങ്ങളുണ്ടാവും. അപ്പം നിർമ്മാതാവിൻ്റെ ഭാഗത്തു നിന്നും ആക്ടേഴ്സിനെ സജസ്റ്റ് ചെയ്യും, ക്യാമറമാൻ്റെ ഭാഗത്തു നിന്ന് വരാം, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വരാം, അങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട പല, ഒരു സിനിമ പ്രൊജക്റ്റായിട്ട് വരുമ്പോൾ പല ആൾക്കാർക്കും പല അഭിപ്രായം ഉണ്ടാകും. അപ്പോൾ ഒരുപക്ഷെ എന്നെ നേരത്തെ തരുണിന് താല്പര്യമുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ അഭിനയിപ്പിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പ്രൊജക്റ്റ് ഓണാവട്ടെ, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം, ആദ്യം പ്രൊജക്റ്റ് ഓണാക്കാനുള്ള പരിപാടികൾ നോക്കാമെന്ന് പറയുന്നു. അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏതാനും ദിവസങ്ങൾക്കകം തരുൺ വിളിച്ചു പറയാണ്, ചേട്ടാ പടം ഓണായി, എനിക്ക് അഡ്വാൻസ് ഒക്കെ ഇട്ടു, നമ്മൾ മേജർ ആക്ടേഴ്സിന് അഡ്വാൻസ്, ബാലുവിനും ലുക്മാനും ഒക്കെ ആണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്.
അവർക്കുള്ള അഡ്വാൻസുകൾ മൂവ് ചെയ്യുന്നു, ഒരു പ്രൊഡക്ഷൻ ഹൗസ് ചെയ്യാമെന്ന് കേട്ടു. ഞാൻ ഞെട്ടിപ്പോയി, കാരണം സിനിമയിൽ അത്രയൊന്നും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് തരുൺ. തരുൺ ഇത്ര പെട്ടെന്ന് ഒരു പ്രൊജക്ട് ഓണാക്കിയോ? അപ്പം ഞാൻ ചോദിച്ചു, ആരാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ചേട്ടാ അത് കുപ്രസിദ്ധ പയ്യൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത വി സിനിമാസ് ആണ് നമ്മുടെ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അവർ കൊള്ളാമല്ലോ, അവർ ഭയങ്കര സെൻസിബിൾ ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സാണ്. പിന്നെ കുപ്രസിദ്ധ പയ്യൻ പോലത്തെ ഒരു സിനിമ ചെയ്തുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് വലിയ കാര്യമാണ്, സെൻസിബിൾ ആൾക്കാരാണ്. അവരെ പറ്റി, ആ പ്രൊഡക്ഷൻ ഹൗസിനെ പറ്റിയും വളരെ നല്ല അഭിപ്രായമാണ് പൊതുവെ കേട്ടിട്ടുള്ളത്. അപ്പം തരുൺ പറഞ്ഞു, ചേട്ടാ അത് ഭാഗ്യമാണെന്ന് തോന്നുന്നു, നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളോട് കുറേ കാര്യങ്ങളോടുണ്ട്, അതൊക്കെ നടക്കുമായിരിക്കും. അപ്പം ബഷീർ സാറിൻ്റെ കാര്യത്തിൽ ഞാൻ അവരോട് ആദ്യമേ പറഞ്ഞു, ഈ ക്യാരക്ടർ പ്രശാന്ത് അലക്സാണ്ടറാണ് ചെയ്യുന്നത്, അതൊഴികെ വേറെ എന്ത് സജഷൻ വേണമെങ്കിലും പറഞ്ഞോളാൻ ഞാൻ അവരോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അത് അവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഏതായാലും എൻ്റെ സിനിമയിലുണ്ട്, ഇനി സമയവും കാര്യങ്ങളൊക്കെ ഒത്തു വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. ഓ സന്തോഷം, ദൈവാനുഗ്രഹം. അങ്ങനെ ഒരാൾ എനിക്ക് വേണ്ടി നിൽക്കുന്നത് വളരെ ചുരുങ്ങിയ സന്ദർഭങ്ങളിലേ സംഭവിച്ചിട്ടുള്ളൂ. അങ്ങനെ നിന്നിട്ടുള്ളതെല്ലാം എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. തരുൺ അങ്ങനെ ഒരു സുഹൃത്തല്ലായിരുന്നു, പക്ഷെ തരുൺ എനിക്ക് വേണ്ടി അങ്ങനെ നിന്നു. അപ്പോൾ ആ കോൺഫിഡൻസ് തരുൺ എനിക്ക് തന്നപ്പോൾ ഉറപ്പായിട്ടും തരുൺ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറിലേക്ക് ഞാൻ പരമാവധി എൻ്റെ ആത്മാർത്ഥത നൽകണം എന്ന് ഞാൻ തീരുമാനിച്ചു. ശമ്പളത്തിൽ പോലും ഞാനൊരു ഡിമാൻഡ് വെക്കുക, എനിക്ക് ഇത്ര രൂപ കിട്ടണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആ ക്യാരക്ടർ പോയി ചെയ്തു, 100% ഞാൻ ഹാപ്പിയാണ്, തരുണും എല്ലാവരും ഹാപ്പിയാണെന്നാണ് പറയുന്നത്. ആൾ ചൊറയനാണ്. സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഒരു പൊട്ടിട്ട് തരണം എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ വിജയം, സിനിമയുടെയും വിജയം. അപ്പം ഈ ഇൻ്റർവ്യൂ എടുക്കുന്നത് ഓപ്പറേഷൻ ജാവയിലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും അഭിനേതാവും കൂടിയായ നിതിനാണ്. അപ്പോൾ അവൻ അറിയേണ്ടത് യഥാർത്ഥ ജീവിതത്തിൽ ഞാൻ ഒരു ചൊറിയനാണോ, ചൊറി സ്വഭാവം വരാറുണ്ടോ എന്നുള്ളതാണ്. അതെൻ്റെ ഭാര്യയുടെ ചോദിച്ചാൽ ബുദ്ധിമുട്ട് പറയാൻ പറ്റത്തുള്ളൂ, കാരണം നമ്മൾ ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്നത് നമ്മളുടെ കൂടെ ജീവിക്കുന്നവർക്കാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ചൊറിയനാണ് എന്ന് ഞാൻ സത്യമാണ്, അത് ഞാൻ വളരെ രഹസ്യമായിട്ട് വച്ചേക്കുകയായിരുന്നു. ലൊക്കേഷനിലൊക്കെ ഞാൻ വളരെ നല്ല ആളായിട്ട് പെരുമാറാനൊക്കെ ശ്രമിച്ചു, കാരണം എങ്കിലേ ചൊറിയൻ കാണിക്കുമ്പോൾ ഷോ ആ ചേട്ടനാണോ ഇത്രയും ചൊറിയായിട്ട് അഭിനയിക്കുന്നത്, ഭയങ്കര അഭിനേതാവാണല്ലോ എന്ന് അവർ പറയുമല്ലോ. നമ്മൾ ഫുൾ ടൈം ചൊറിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അഭിനയിക്കേണ്ടി വന്നില്ലെന്നല്ലേ പറയത്തുള്ളൂ. അപ്പോൾ അങ്ങനൊരു ഒരു പകർച്ച ഞാൻ നടത്തിയിരുന്നു, പക്ഷേ അതിപ്പോൾ ഞാനിവിടെ പൊളിക്കുകയാണ്. ഏതായാലും എന്നോട് ഇടപെട്ട ആൾക്കാർ എല്ലാവരും കൂടെ തീരുമാനിക്കട്ടെ ഞാൻ ഈ സിനിമയിൽ ജീവിച്ചോ അതോ അഭിനയിച്ചോ എന്നുള്ളത്. ഇതിലെ പ്രധാന ഓപ്പറേഷൻ ജാവയിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ആൻ്റണിയും ദാസനും എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങളാണ്. അത് രണ്ടും ചെയ്യുന്നത് ബാലു വർഗീസാണ്, ഒരു കഥാപാത്രം ചെയ്യുന്നത്. രണ്ടാമത്തത് ചെയ്യുന്നത് ലുക്മാൻ അവറാൻ എന്ന് പറയുന്ന നടനാണ്. ബാലുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹണീബി തൊട്ട് നമുക്കൊക്കെ ഏറെ പരിചിതമായ മുഖമാണ്. തലപ്പാവാണെന്ന് തോന്നുന്നു ബാലുവിൻ്റെ ആദ്യത്തെ സിനിമ, പക്ഷേ ഹണീബി തൊട്ട് ആണ് നമ്മൾ ബാലുവിനെ വളരെ ജനകീയനാക്കി മാറ്റിയ കഥാപാത്രമാണ് ഹണീബിയിലെ, ചുരുണ്ട മുടിയൊക്കെ ആയിട്ടുള്ളു. ലുക്മാൻ എന്ന് പറയുന്നത് സിനിമ വളരെ ആഗ്രഹിച്ച് എറണാകുളത്തെത്തി സിനിമയ്ക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. പഴയ കോടമ്പാക്കമാണ് ഇന്നത്തെ എറണാകുളമെങ്കിൽ ആ കോടമ്പാക്കത്തെ പൈപ്പ് വെള്ളം കുടിച്ചവരൊക്കെ രക്ഷപ്പെടുമെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ എറണാകുളത്ത് കൊതുകടി കൊണ്ടുവരും, സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരും സിനിമ വിട്ടുപോവില്ല. അതുപോലെ എറണാകുളത്ത് സിനിമയ്ക്ക് വേണ്ടി കൊതുകടി കൊണ്ടൊരു ചെറുപ്പക്കാരനാണ് ലുക്മാൻ. ലുക്മാനെ നമുക്കൊക്കെ അറിയാം, ഉണ്ട എന്ന് പറയുന്ന സിനിമയിൽ ഒരു ആദിവാസി കഥാപാത്രം, മീൻസ് ഈ ആ ബറ്റാലിയൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന പോലീസുകാരിൽ ഒരു ആദിവാസിയുടെ ക്യാരക്ടർ ഉണ്ടായിരുന്നു, അത് ചെയ്തത് ലുക്മാനാണ്. ഒരൊറ്റ ഷോട്ടിൽ വളരെ ഇമോഷണലായിട്ടുള്ള ഒരു ഡയലോഗ് പറഞ്ഞ് നമ്മളെയൊക്കെ കണ്ണ് നനയിച്ചിട്ടുള്ള ഒരു ആക്ടറാണ് ലുക്മാൻ. ലുക്മാൻ്റെ ഒരു ലൈഫിലെ ഒരു മേജർ ക്യാരക്ടറാണിത്. ഇത് സിനിമ വിജയിച്ചാൽ ലുക്മാൻ ഒരു ബ്രേക്ക് ത്രൂ ആവും. ബാലു വളരെ ഭംഗിയായിട്ട് ഈ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പല സീനുകളും ഞാൻ ഓർക്കാറുണ്ട്, ഈ ജീവിതത്തിലെ സ്ട്രഗിൾസിനെ പറ്റിയും പ്രശ്നങ്ങളെയും പറ്റി പറയുമ്പോൾ ഇവർക്കൊക്കെ ഇതെങ്ങനെ ഇത്ര ഫീൽ ചെയ്ത് പറയാൻ പറ്റുന്നു എന്ന് പോലും നമ്മൾ ചിന്തിക്കും. കാരണം ബാലുവൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ സിനിമയിലേക്ക് എത്തി സിനിമ കരിയറാക്കിയിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ ഒരു സ്ട്രഗിളിനെ പറ്റി പറയുമ്പോൾ, സിനിമയിലെ സ്ട്രഗിളല്ല അല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ്റെ സ്ട്രഗിളിനെ പറ്റി പറയുമ്പോൾ അവരൊക്കെ ഭയങ്കര റിയലിസ്റ്റിക്കായിട്ട് അത് ചെയ്യുമ്പോൾ
അവരൊക്കെ എത്ര അനുഗ്രഹീതരായ ആക്ടേഴ്സാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അത്തരത്തിൽ മികച്ച പെർഫോമൻസാണ് ബാലുവും ലുക്മാനും ഈ സിനിമയെ ചെയ്തേക്കുന്നത്. പ്രായം വെച്ച് നോക്കുമ്പോൾ അവരൊക്കെ ചെറുപ്പക്കാരാണ്, പക്ഷേ ഇവരോടൊക്കെ അഭിനയിക്കുമ്പോഴാണ് നമുക്കൊക്കെ ഇത്ര പ്രായമായി എന്നുള്ള തോന്നൽ വരുന്നത്. ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ 2002 സിനിമയിൽ എത്തിയതാണ്, അന്ന് എനിക്ക് 22 വയസ്സേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും എനിക്ക് ഏതാണ്ട് ആ ഒരു പ്രായമാണ്. ഇവരോട് നിൽക്കുമ്പോൾ ഇവർ ചേട്ടാ ചേട്ടാ എന്ന് വിളിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു ശരിക്കും 10-40 വയസ്സായല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ. അപ്പോൾ പക്ഷേ ഒരിക്കൽ പോലും ഈ ഒരു ഗ്യാപ്പ് നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിലുണ്ടായിട്ടില്ല. ശരിക്കും അടിച്ചു പൊളിച്ച ദിവസങ്ങളായിരുന്നു. ബാലുവിൻ്റെ വിവാഹം ഞങ്ങളുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പം ആ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാനിങ്ങുകളും ആഘോഷങ്ങളും പാർട്ടികളും ഒക്കെ ഈ സമയത്ത് ഷൂട്ടിങ്ങിനിടയ്ക്ക് നടന്നു. ബാലു വാസ് സോ കമ്മിറ്റഡ് ദാറ്റ് ഹി വാസ് ഒരു ദിവസം മുമ്പ് വരെയും ലൊക്കേഷനിലായിരുന്നു കല്യാണത്തിൻ്റെ. ബാലു എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് വന്ന് അഭിനയിച്ചിട്ടുണ്ട് ബാലു. കല്യാണത്തിന് വേണ്ടി ആകെ 2 ദിവസമാണ് ബാലുവിന് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റിയത്. കല്യാണം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന് ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏറെ ഇവൻ്റ്ഫുള്ളായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഞാൻ ഓപ്പറേഷൻ ജാവയിലെ ഈ കഥാപാത്രം ചെയ്യുമ്പോൾ ഇതിന് സമാനമായിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തേക്കുന്നത് ഞാൻ അഭിനയിച്ച ഒരു ഹിന്ദി സിനിമയിലാണ്. ഞാനൊരു ഹിന്ദി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഒരു IB ഓഫീസറായിട്ട് ഒരു തീവ്രവാദിയെ പിടിക്കാനായി ബീഹാറിൽ നിന്നും നേപ്പാളിൽ പോയി തിരിച്ച് എത്തുന്ന അങ്ങനത്തെ ഒരു ജേണിയാണ്. അതിൽ മെയിൻ 4-5 ക്യാരക്ടേഴ്സിൽ ഒരാളായിട്ട് ഞാൻ അഭിനയിച്ചിരുന്നു. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് അതും. അപ്പോൾ അത് അതിനൊരു സമാനമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഓപ്പറേഷൻ ജാവ. അപ്പം ഞങ്ങളുടെ ഇന്ത്യാസ് മോസ്റ്റ് വാണ്ടഡിൻ്റെ പോസ്റ്റേഴ്സും ഓപ്പറേഷൻ ജാവയുടെ പോസ്റ്റേഴ്സും ഏതാണ്ട് ഒരേ സ്വഭാവമാണ് വിളിച്ചറിയിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സിനിമകളും ഒരേ പാറ്റേണിൽ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് ഈ ഹിന്ദി സിനിമയും മലയാള സിനിമയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ബേസിക്കലി ഈ ഓപ്പറേഷൻ ജാവ നമ്മളൊക്കെ മലയാളത്തിൽ ഒരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്തെടുത്ത സിനിമയാണ്. മാക്സിമം ഒരു 3 കോടി 3 രൂപയിലൊക്കെ ആയിരിക്കും ചെയ്യുക. ഇതേ ഓപ്പറേഷൻ ജാവ നമ്മൾ ഹിന്ദി സിനിമയിൽ ചെയ്യാൻ പോകുമ്പോൾ അത് ഒരു 20-25 കോടി രൂപയുടെ സിനിമയായിട്ട് മാറും. ഇവിടെ നമ്മൾ തമിഴ്നാട്ടിലെ ഒരു ലൊക്കേഷൻ എറണാകുളത്ത് ചീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അവർ ബോംബെയിലാണെങ്കിൽ മീൻസ് ഹിന്ദി സിനിമയാണെങ്കിൽ ബോംബെയിൽ നിന്ന് തമിഴ്നാട്ടിൽ വന്ന് തന്നെ അവർ ഷൂട്ടിങ്, കാരണം തമിഴ്നാട്ടിന് സമാനമായിട്ടുള്ള ഒരു ചേരി ചിലപ്പോൾ ബോംബെയിലുണ്ടെങ്കിലും അവർ മാക്സിമം റിയൽ ലൊക്കേഷൻസിലേക്ക് പോകും. അങ്ങനെ ബഡ്ജറ്റും ക്യാൻവാസും ഹിന്ദി സിനിമയിൽ വലുതാണ് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ നമ്മളും അവരും ചെയ്യുന്നത് ഒരേ പ്രോസസ്സാണ്. വി ബോത്ത് മേക്ക് സിനിമാസ്. പിന്നെ പ്രൊഫഷണലിസം എന്ന് പറയുന്നൊരു കാര്യമാണ് കേരളത്തിൽ നിന്നും ഏറെ വിഭിന്നമായി അവിടെ ഉള്ളത്. കോൺട്രാക്ട് സൈനിങ് കാര്യങ്ങൾ, നമുക്കൊന്നും നമ്മുടെ ശമ്പളത്തിനെ പറ്റി സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. തുടങ്ങുന്നതിന് മുമ്പേ അവർ ശമ്പളം ഫിക്സ് ചെയ്യും. ശമ്പളം ഫിക്സ് ചെയ്തിട്ട് അത് കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ചോദിക്കാതെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരും. അത് എല്ലാവരും വിചാരിക്കുന്നത് പോലെ മലയാള സിനിമയെ അപേക്ഷിച്ച് വളരെ ഭീമമായ തുക ആണ് അവിടെ ശമ്പളമായിട്ട് കിട്ടുന്നുള്ള വിചാരമുണ്ട്. അതുമാത്രം തെറ്റാണ്. കാരണം ഹീറോ ഹീറോയിൻ ഇന്ത്യൻ മാർക്കറ്റ് നോക്കിയുള്ള ശമ്പളം ഡെഫിനറ്റ്ലി മലയാളത്തിലെ നായകന്മാർ മേടിക്കുന്നതിലും കൂടുതൽ ശമ്പളം അവർ മേടിക്കുന്നുണ്ടാവും, ടെക്നീഷ്യൻസ് മേടിക്കുന്നുണ്ടാവും. പക്ഷേ സപ്പോർട്ടിങ് ആക്ടേഴ്സ്, ക്യാരക്ടർ ആക്ടേഴ്സ് അവർക്കൊക്കെയുള്ള ശമ്പളം അവിടുത്തെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളൊരു ഹിന്ദി സിനിമ തരികയാണ്, ഇതിൽ അഭിനയിച്ച് മാർക്കറ്റ് ഉണ്ടാക്കി നിങ്ങൾ മറ്റ് ഭാഷകളിൽ പോയി അഭിനയിച്ച് കാശുണ്ടാക്കിക്കോളൂ, ടെലിവിഷൻ സീരിയലിൽ പോയി കാശുണ്ടാക്കിക്കോളൂ, ഞങ്ങളാകെ ഇത്രേ തരുള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് നോക്കുക. അവിടുത്തെ സിനിമ ക്യാരക്ടർ ആക്ടേഴ്സിന് ഒന്നും വലിയ ശമ്പളം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ ക്യാരക്ടർ ആക്ടേഴ്സ് അതിലും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്നുണ്ടാവും. പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അവിടെ ഭയങ്കരമായിട്ട് പൈസ കിട്ടുമെന്നുള്ളത്. അപ്പോൾ ആ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഞാൻ അവരോടൊരു വലിയ എമൗണ്ടാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. പിന്നെ ബാർഗെയിൻ ചെയ്ത് ലാസ്റ്റിൽ ആ പറഞ്ഞ എമൗണ്ടിൻ്റെ പകുതി ഞാൻ പകുതിയിലെത്തി നിന്നു. അപ്പം അതിൽ കോൺട്രാക്ട് സൈൻ ചെയ്തു, ചോദിക്കേണ്ട വന്നിട്ടില്ല. കൃത്യമായി പടം തീർന്നു കഴിഞ്ഞപ്പോൾ ഫുൾ എമൗണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യും. മലയാളത്തിലാണെങ്കിൽ അതൊക്കെ മേടിച്ചെടുക്കാൻ വലിയ പാടാണ്. ഇവിടുത്തെ സീനിയർ നടന്മാരോട് ചോദിച്ചാൽ മനസ്സിലാവും. കിട്ടു കണക്കിന് ബൗൺസ് ചെയ്ത ചെക്കുകൾ വീട്ടിൽ ബൗൺസ് ചെയ്ത് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അതാണ് മേജർ വ്യത്യാസം അവിടെ ഉള്ളത്. പിന്നെ സെറ്റപ്പ് ഭയങ്കര വലുതാണ്.
വലിപ്പം കൂടുതലാണ്. ഇവിടെ ആണെങ്കിൽ ഒരു ലൊക്കേഷനിൽ 50 പേര് മതിയെങ്കിൽ ആ സ്ഥാനത്ത് അവിടെ ഒരു 150 പേര് വേണം. ലൊക്കേഷനിൽ വെറുതെ എങ്കിലും വേണം, അല്ലാതെ സിനിമ നടക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് മേജർ ഡിഫറൻസുകൾ. പക്ഷേ അവിടുത്തെ ഇവിടുത്തെയും ഇപ്പോഴത്തെ ഒരു സമാനത എന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ഗ്ലാമർ നോക്കി സിനിമയിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. സിനിമ ഒരു പാഷനായി കണ്ട് സിനിമയ്ക്ക് വേണ്ടി ചാവാൻ തയ്യാറായി സിനിമയ്ക്ക് വേണ്ടി എന്ത് കഷ്ടപ്പാടും സഹിക്കാനായി വരുന്ന ആൾക്കാരെയാണ് എനിക്ക് ഇവിടെയും ഇപ്പോൾ കാണാൻ കഴിയുന്നത്, ഞാൻ അവിടെയും കണ്ടത്. സോ അത് ആ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി സിനിമയിൽ നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഗാങ്സ് ഓഫ് കിനോ എന്ന് പറയുന്ന ഈ ചാനലിലൂടെ നിങ്ങളോട് സംവേദിക്കാൻ എനിക്ക് കിട്ടിയ അവസരത്തിനായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അപ്പോൾ ഓപ്പറേഷൻ ജാവ ഉറപ്പായിട്ടും കാണണം. ബഷീർ സാറിനെ കാണുമ്പോൾ അതിൻ്റെ പ്രതികരണം അറിയിക്കണം. താങ്ക് യു. ഈ കുനോ എന്ന് വെച്ചാ എന്താ കുട്ടി മാമ? കിനോ ഞാൻ പറഞ്ഞുതരാം. ഇവ തന്നെ പറഞ്ഞേരണേ.